വിദ്യാർത്ഥികളെ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പാർട്ട് 2ഉം പാർട്ട് 1ഉം ഒക്കെ കേൾക്കാതെ പാർട്ട് 3 കേൾക്കരുത്, പ്രത്യേകിച്ച് പാർട്ട് 2 കേൾക്കാതെ ഇത് കേൾക്കാൻ ഇരിക്കണ്ട എന്നുകൂടി ആദ്യമേ അറിയിച്ച് ഇന്നത്തെ ഭാഗത്തേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ക്രിസ്റ്റലാറ്റിക്സ് എന്തെന്നും യൂണിറ്റ് സെൽ എന്തെന്നും അവരുടെ ക്ലാസിഫിക്കേഷൻ അല്ലേ പഠിച്ചെ. അങ്ങനെ നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, നമ്മുടെ ക്ലാസ് റൂം യൂണിറ്റ് സെൽ ആയിരുന്നു എങ്കിൽ നമ്മുടെ സ്കൂൾ എന്താണ്? ഒരു ക്രിസ്റ്റലാറ്റിക്സ് ആണ് അല്ലേ. ദെൻ നമ്മൾ പ്രിമിറ്റീവ് പഠിച്ചില്ലേ. എന്താ പ്രിമിറ്റീവ്? 8 കോർണറുകളിൽ പാർട്ടിക്കിൾ ഉണ്ട്. പാർട്ടിക്കിൾ മീൻസ് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയോൺ ആവാം. ഇവിടെ ആ പാർട്ടിക്കിൾസിനെ ഓരോ സ്പിയറുകൾ വെച്ചിട്ടാ സങ്കല്പിക്കുക. അല്ലെങ്കിൽ ഞാൻ മുൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കെമിസ്ട്രിയിൽ ഇങ്ങനെ താറ്റങ്ങളൊക്കെ സ്പിയറുകളായിട്ടാണ് പരിഗണിക്കാറ്, സങ്കല്പിക്കാറ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദെൻ ഫേസസ് FCC എന്ന് പറഞ്ഞാൽ എന്താ? 6 ഫേസിലുണ്ട്, 8 കോർണറിലുണ്ട് അല്ലേ. അപ്പൊ ഡെഫിനേഷൻ ഒക്കെ മൈൻഡിലേക്ക് വരണം. FCC, ECC, BCC, പ്രിമിറ്റീവ് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും, ആ ഫിഗർ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ യൂണിറ്റ് സെല്ലുകൾ, അതായത് റൂമുകൾ ചേർന്ന് 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 പടാ ബിൽഡിങ്ങുകൾ ഉണ്ടാവല്ലേ, ഇങ്ങനെ ഒരു റൂമിലെ കോർണറിലുള്ള പാർട്ടിക്കിളുകൾ നമുക്ക് എത്ര മാത്രം അതിന് കിട്ടും? നിങ്ങളുടെ റൂമില്, നിങ്ങളുടെ റൂം ക്ലാസ് റൂം പ്രിമിറ്റീവ് ആണെന്ന് ആദ്യം സങ്കല്പിക്കുക. അപ്പൊ 8 കോർണറിൽ ഓരോ സ്പിയർ ഇല്ലേ, ഈ സ്പിയറിലെ ഒരു കോർണർ എടുക്ക്. ആ ഒരു സ്പിയർ എടുത്തിട്ട് നമുക്ക് ബാക്കി 8 അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ഒരു സ്പിയർ മുഴുവനായും നിങ്ങളെ ക്ലാസ് റൂമിലേക്ക് കിട്ടുമോ? അതല്ല, മറ്റുള്ളവർ കൂടി കിട്ടിയ ഒരു ചെറിയൊരു ഭാഗമാണോ നമുക്ക് കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സ്പിയർ മൊത്തം നമുക്കുണ്ടാവോ? മനസ്സിലാവണില്ല. എന്നാ ഞാൻ ഒരു ചിത്രം കാണിച്ചു തരാം, അപ്പൊ ഒന്നുകൂടി വ്യക്തമാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദാ ഒരു ചിത്രം കണ്ടോ, ഞാനിവിടെ ഒരു സ്ക്വയർ വരച്ചില്ലേ. ഈ സ്ക്വയറിന് 4 കോർണർ അല്ലേ ഉള്ളത്? 4 കോർണറിൽ ഓരോ സ്പിയർ ഞാൻ വെച്ചില്ലേ. ശരിക്കും ഈ സ്പിയറുകളൊക്കെ ടച്ച് ചെയ്തിട്ടാ ഇരിക്കേണ്ടത്, കാരണം ക്ലോസ് പാക്കിംഗ് ആണ്, നമ്മൾ ചിത്രത്തിന് വേണ്ടി അകലങ്ങളിലാക്കിയതാ. ദെൻ അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ഇതെന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഉള്ള 4 സ്പിയറും ഈ സ്ക്വയറിന് മാത്രം ഉള്ളതാണോ? അല്ല. ഏത് മാത്രമേ സ്ക്വയറിന് വരുന്നുള്ളൂ? ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഇല്ലേ. അതുപോലെ നിങ്ങളെ ക്ലാസ് റൂം പ്രിമിറ്റീവാ, അതിലെ 8 കോർണറിൽ പാർട്ടിക്കിൾ ഉണ്ട്. ഒരു കോർണറിലുള്ള ഒരു സ്പിയർ എടുക്കുക, അത് മുഴുവനും നിങ്ങൾക്കാണോ അതല്ലാതെ ബാക്കിയുള്ളവർക്കുണ്ടോ? ഇതുപോലെ തന്നെയാണ്, ഉണ്ടോ? ഈ ഉണ്ടാവൂല. ഇവിടെ നോക്ക്, ഇതും ഈ ഷെയ്ഡ് ചെയ്ത ഭാഗല്ലേ നമുക്കുള്ളൂ, ബാക്കി എന്താ ഈ സ്ക്വയറിന് ഉള്ളതല്ലല്ലോ ഈ വൈറ്റ് കളറ്. അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഈ സ്ക്വയറിന്റെ ഉള്ളിൽ വരുന്ന ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. എടുത്തിട്ട് ഞാൻ യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു മുഴുവൻ സ്ക്വയർ സ്പിയർ കിട്ടൂലേ. അതായത് ഈ സ്ക്വയറിന്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നത് കട്ട് ചെയ്ത് യോജിപ്പിച്ചാൽ എന്ത് കിട്ടും? ഒരു കംപ്ലീറ്റ് സ്ക്വയർ. ഇങ്ങനെ ഒറ്റൊന്നല്ലേ, ഒരു കംപ്ലീറ്റ് സ്പിയർ, സ്ക്വയർ എന്നറിയാതെ പറയുന്ന സ്പിയർ. ഈ ഒരു 1 എന്ന സ്പിയർ കിട്ടിയില്ലേ, ആ 1 എന്ന സംഖ്യക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് നമ്പർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ. മറ്റൊരു പേരെന്താ? എഫക്റ്റീവ് നമ്പർ ഇൻ എ യൂണിറ്റ് സെൽ. ഈ യൂണിറ്റ് സെല്ല് പ്രിമിറ്റീവ് ആണ് ഇപ്പോൾ ചർച്ചയൊക്കെ എടുത്തത്. FCC BCC ഒക്കെ എടുക്കാറുണ്ട്. ഒന്നുകൂടി ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സിലാവും. ഇനി നിങ്ങളെ ക്ലാസ് റൂമിലേക്ക് പോയിട്ട് ഞാൻ ചോദിക്കട്ടെ, പ്രിമിറ്റീവ് ആണ് ക്ലാസ് റൂം എന്ന് ആദ്യം സങ്കല്പിക്കാം. അതിലെ ഒരു കോർണർ മറ്റു എത്ര കോർണറുകൾ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ ക്ലാസ് റൂമിനെ? മനസ്സിലാക്കണേ, നിങ്ങളെ ക്ലാസ് റൂം അടങ്ങുന്ന നിങ്ങളെ സ്കൂള് ഒരു ബടാ ബിൽഡിംഗ് ആണ്. അതായത് ക്ലാസ് റൂമിന്റെ വലതുഭാഗത്ത് ഒരു റൂമുണ്ട്, ക്ലാസ് റൂമിന്റെ ഇടതുഭാഗത്തുണ്ട്, ക്ലാസ് റൂമിന്റെ ബാക്ക് സൈഡിലുണ്ട്, ഫ്രണ്ട് സൈഡിലുണ്ട്, മുകളിലുണ്ട്, ബാക്ക് സൈഡിലെ റൂമിന്റെ അപ്പുറത്തൊരു റൂമുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരുപാട് റൂമുകളാൽ 4 ഭാഗത്തേക്കും അടിയിലേക്കും മുകളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു ബടാ ബിൽഡിംഗ് ആണ് നിങ്ങളെ സ്കൂൾ എന്ന് സങ്കല്പിക്കണം. സങ്കല്പിക്കാൻ കാശ് കൊടുക്കണ്ടല്ലോ. ഓക്കെ, എന്നാലേ കാര്യം മനസ്സിലാവും. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം, നിങ്ങളെ ക്ലാസ് റൂമിലെ ഒരു കോർണർ എത്ര മറ്റു റൂമുകൾ ഷെയർ ചെയ്യും? അതായത് ഒരു യൂണിറ്റ് സെല്ലിന് മറ്റു എത്ര യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യും? വേഗം പറഞ്ഞോളൂ, പറഞ്ഞോളൂ. 4? അല്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ചില ആളുകൾക്ക് ചിന്തിച്ചാൽ കിട്ടുന്നുണ്ടാവും, ചില ആളുകൾക്ക് ചിന്തിച്ചാൽ കിട്ടൂല. ആൻസർ ഈസ് 8 ആണ്. കാരണം ഒരു കോർണറിന 8 അതർ യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ യൂണിറ്റ് സെല്ലായിട്ട് നമ്മൾ റൂം ആണ്. സോ ഏ റൂം ക്യാൻ ഷെയർ 8 എമംഗ് അതർ 8 അതർ യൂണിറ്റ് സെല്ല്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേൾക്കാം. അതായത് നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നു, ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഫേസ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പൊ എന്റെ വലതുഭാഗത്തുള്ള കോർണറാണ് ഞാൻ എടുത്തത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചോട്ടോ, ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യുന്നു, എന്റെ വലതുഭാഗത്തുള്ള കോർണർ ഒന്ന് നമ്മൾ ഇതല്ലേ. ആ ഒരു കോർണർ നമുക്കുള്ള നമ്മളെ ക്ലാസ് റൂമിന്റെ ബാക്കിൽ ഒരു ക്ലാസ് റൂം ഉണ്ട്, അവരുടെ മുകളിലത്തെ കോർണർ, വലതുഭാഗത്ത് മുകളിലെ കോർണർ ആട്ടോ. അപ്പൊ ഒന്ന് നമ്മളെ കോർണർ അതാണ്. ദെൻ നമ്മളെ ബാക്കിലെ ക്ലാസ് റൂം ഉണ്ട്, ആ ക്ലാസ് റൂമിന്റെ
എന്താണ് മുകള് ഭാഗത്തെ കോർണർ അത് തന്നെയല്ലേ. ഇനി നമ്മളെ ക്ലാസ് റൂമിന്റെ വലതുഭാഗത്ത് ഒരു റൂമുണ്ട്, അവരുടെ ഒരു കോർണർ അത് തന്നെയല്ലേ. ഇനി നമ്മളെ ക്ലാസ് റൂമിന്റെ ബാക്ക് സൈഡിലുള്ള റൂമില്ലേ, അവരുടെ വലതുഭാഗത്തും എന്തുണ്ട്, ഒരു റൂമുണ്ട്, അതിന്റെയും കോർണർ ഈ കോർണർ തന്നെയല്ലേ. അല്ലെ ആലോചിച്ച് നോക്ക് അല്ലെ. ആണ്, ഇതുപോലെ മുകൾ നിലയിലും ഉണ്ട് നാല് റൂം. അപ്പൊ താഴെ നാലും ഞാൻ ചിത്രം ഒന്ന് കാണിച്ചു തരാം, അപ്പൊ ഒന്നുകൂടി മനസ്സിലാവും. താഴെ നാല് മുകളിൽ നാല്. സോ എ കോർണർ ക്യാൻ ഷെയർ ഹൗ മെനി അതർ യൂണിറ്റ് സെൽ, എയ്റ്റ് അതർ യൂണിറ്റ് സെൽ. ദെർഫോർ വാട്ട് ഈസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഓൺ യൂണിറ്റ് സെൽ. ഒരു ഒരു യൂണിറ്റ് സെല്ലിന് എത്ര കിട്ടുമെന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ക്ലാസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, ബൈ ഹേർട്ട് അങ്ങ് ചെയ്താൽ മതി, അത് ഞാൻ കാണിച്ചു തരാം അവസാനം. ഓക്കെ, ഒരു മിഠായി രണ്ടു പേര് ഷെയർ ചെയ്യാണ് ഈ മക്കളെ, ഒരാൾക്ക് എത്രയെ ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എത്രയാ, ഹാഫ് അല്ലേ. ഒരു മിഠായി നാല് പേര് ഷെയർ ചെയ്യണമെങ്കിലോ ഒരാൾക്ക് എത്ര, നാലില് ഒരാൾക്ക് 1/4. ഒരു മിഠായി എട്ട് പേര് ഷെയർ ചെയ്യണം ഒരാൾക്ക് എത്ര, 1/8. അപ്പോൾ നമ്മൾ ഓർക്കുക, പ്രിമിറ്റീവിന്റെ സെഡ് വാല്യൂ എത്രയെന്ന് കണ്ടെത്താൻ നമ്മൾ ഇപ്പോൾ കാണുന്ന ചിത്രത്തിന്റെ സെഡ് വാല്യൂ എത്ര, 1 ആണ് കേട്ടോ. ഇനി പ്രിമിറ്റീവിന്റെ നോക്കൂ. പ്രിമിറ്റീവിന്റെ എഫക്റ്റീവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 മാർക്ക് ചോദിക്കാറുണ്ട്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ എ യൂണിറ്റ് സെൽ ഓഫ് പ്രിമിറ്റീവ് എന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദി സെഡ് വാല്യൂ ഓഫ് പ്രിമിറ്റീവ് ആൻസർ. അങ്ങനെ ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിക്കും. ആദ്യം പ്രിമിറ്റീവിന്റെ ഡെഫിനിഷൻ എഴുതണം. എന്താ ഡെഫിനിഷൻ, റെഫർ ഡെഫിനിഷൻ എഴുതിയാൽ മതിയോ? പറ്റില്ല. പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് 8 കോർണർ. ഇനിയാണ് നമ്മൾ അടുത്ത സെന്റൻസ് കണ്ടോ. ഇതാണ് ആ ചിത്രം, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ കോർണറല്ലേ, ഈ കോർണർ ഇതാ താഴെ ഭാഗത്ത് നാല് റൂമില്ലേ, ഒന്ന് നമ്മളെ റൂം, നമ്മളെ ബാക്കിലെ റൂം, നമ്മളെ വലതുഭാഗത്ത് റൂം, ബാക്കിലുള്ള റൂമിന്റെ ആ ഭാഗത്ത് റൂം, നാലെണ്ണ അടിയിലും നാലെണ്ണ മുകളിൽ കണ്ടോ. എ പാർട്ടിക്കിൾ അറ്റ് ദി കോർണർ ക്യാൻ ഷെയർ അമംഗ് 8 അതർ യൂണിറ്റ് സെൽ, ദെർഫോർ കോൺട്രിബ്യൂഷൻ ഓഫ് അവർ ക്ലാസ് റൂം, അല്ലെങ്കിൽ 1 ക്ലാസ് റൂം ഈസ് ഈക്വൽ ടു 1/8. എ പാർട്ടിക്കിൾ അറ്റ് ദി കോർണർ ക്യാൻ ഷെയർ അമംഗ് 8 അതർ യൂണിറ്റ് സെൽ, സോ കോൺട്രിബ്യൂഷൻ ഓഫ് എ യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു 1/8. ഇതുപോലെ എത്ര കോർണർ ഉണ്ട് പ്രിമിറ്റീവിന്, 8 എണ്ണം അല്ലേ. അപ്പൊ 8 എണ്ണത്തിന് എത്ര കിട്ടും, 8 × 1/8, ശരിയല്ലേ. ഇൻ എ പ്രിമിറ്റീവ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് 8 കോർണർ, സോ സെഡ് ഈസ് ഈക്വൽ ടു 8 × 1/8 ഈസ് ഈക്വൽ ടു എന്താണ്, സെഡ്. ബൈ ഹേർട്ട് ചെയ്യണം, പ്രിമിറ്റീവിന്റെ സെഡ് വാല്യൂ ഈക്വൽ ടു 1. അത് എങ്ങനെ കിട്ടി എന്ന് ഞാൻ കാണിച്ചു, എങ്ങനെ കിട്ടി എന്ന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ദി സെഡ് വാല്യൂ ഓഫ് പ്രിമിറ്റീവ്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും ഞാൻ അടുത്തത് കൂടി പറയുമ്പോ കേട്ടോ, ക്ലിയർ ആവും എന്നാണ് എന്റെ വിശ്വാസം. നോക്കാം നമുക്ക് അടുത്തത്. ഞാൻ പ്രിമിറ്റീവ് അല്ലേ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത. നെക്സ്റ്റ് ഇതാ നമ്മൾ ആരെ, എഫ് സി സിയുടെ സെഡ് വാല്യൂ കാണാം. അപ്പൊ എഫ് സി സി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും ചിത്രം, 8 കോർണർ + 6 ഫേസ് അല്ലേ. അപ്പൊ 8 കോർണറിന്റെ സെഡ് വാല്യൂ എത്രയാ, സെഡ് ഈസ് ഈക്വൽ ടു 1 അല്ലേ, 8 × 1/8. പിന്നെ 6 ഫേസ് അല്ലേ, അതിൽ ഒരു ഫേസ് നിങ്ങള് ഞാൻ ഫേസ് ചെയ്ത് ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ എന്റെ ബാക്കിലുള്ള എന്ത് ചുമര്, ഇങ്ങനത്തെ 6 ചുമരുണ്ടല്ലോ എന്റെ ബാക്കില്, എന്റെ ഫ്രണ്ടില്, ഇടതുഭാഗത്ത് വലതുഭാഗത്ത്, ഞാൻ നമ്മളെ താഴ്ഭാഗത്ത് നമ്മളെ മുകൾ ഭാഗത്ത്, ഇങ്ങനെ എല്ലാ 6 ഫേസ്. അപ്പൊ എന്റെ ബാക്കിലുള്ള ചുമര് എത്ര റൂമുകളുടെ ചുമര, ആലോചിച്ചു പറ, 2 റൂമിന്റെ, ഒന്ന് നമ്മളതും നമ്മളെ ബാക്കിലുള്ള റൂമും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫേസ് എത്ര പേർക്ക് ഷെയർ ചെയ്യാം, 2 പേർക്ക്. അപ്പൊ ഒരാൾക്ക് എത്ര കിട്ടും, 1/2. അപ്പൊ എത്ര ഫേസ് ഉണ്ട്, 6 ഫേസ് അല്ലേ, അല്ലേ മക്കളെ. അപ്പൊ 6 × 1/2 എത്രയാ, 3 Z3 ആ കിട്ടുക. അപ്പോ ക്യൂബിക് എഫ് സി സി ആണെങ്കിൽ എഫ് സി സി പേസന്റേഡ് ക്യൂബ് എന്നോ പേസന്റേഡ് ക്യൂബിക് എന്നോ വിളിക്കുക കേട്ടോ, നോ പ്രോബ്ലം. സോ സെഡ് വാല്യൂ എത്രയാ, 8 കോർണറും 6 ഫേസും അല്ലേ. 8 കോർണർ എന്ന് പറയുമ്പോൾ 8 × 1/8, 6 ഫേസ് എന്ന് പറയുമ്പോൾ 6 × 1/2. അപ്പോ 8 × 1/8 1 ആണ്, 6 × 1/2 3 ആണ്, ആൻസർ ഈസ് 4 ആണ് സെഡ് വാല്യൂ. ഓക്കെ, റെഫർ ഡെഫിനിഷൻ, ഡെഫിനിഷൻ എഴുതണം 2 മാർക്കിനാണെങ്കിൽ. ചിത്രം കണ്ടോ, സിമ്പിൾ ആയിട്ട് നമ്മളെ ചുമര് ബാക്ക് സൈഡ് കണ്ടില്ലേ, ദെൻ ഈ 2 പേർക്കുള്ളതാണ് ഒരു ഫേസ്. അപ്പൊ 1/2 ആണ് ഒരാൾക്ക്. എ പാർട്ടിക്കുലർ ദി ഫേസ് ക്യാൻ ഷെയർ ടു അതർ യൂണിറ്റ് സെൽ, ദർഫോർ കോൺട്രിബ്യൂഷൻ ഓഫ് വൺ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. ബട്ട് വി നോ ദാറ്റ് എ പാർട്ടിക്കുലർ ഇൻ എഫ് സി സി പാർട്ടിക്കുലർസ് ആർ പ്രസന്റ് അറ്റ് 8 കോർണർ and 6 ഫേസ്, ദർഫോർ സെഡ് ഈസ് ഈക്വൽ ടു 8 × 1/8 + 6 × 1/2. 8 × 1/2 1 ആണ്, 6 × 1/2 എത്രയാ, 3 ആണ്, ആൻസർ ഈസ് 4. ബൈ ഹേർട്ട് യു, Z value for FCC is equal to 4. പ്രോബ്ലത്തിനൊക്കെ വരും, അടുത്ത ക്ലാസ്സിലൊക്കെ വേണം, വളരെ വളരെ സൂക്ഷിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ബി സി സി ബോഡി സെന്റേഡ് ക്യൂബ് എടുക്കട്ടെ. ബോഡി സെന്റേഡ് ക്യൂബിന്റെ ചിത്രം മനസ്സിലേക്ക് വന്നോ, 8 കോർണർ and ക്ലാസ് റൂമിന്റെ ഉള്ളില് ഫുള്ള്. ആ ക്ലാസ് റൂമിന്റെ ഉള്ളിലുള്ള സ്പിയർ വേറെ ആർക്കും കിട്ടുമോ,
ഫുള്ള് നമുക്കല്ലേ, അപ്പോ അങ്ങ് കൂട്ടി പിടിക്കാം, അപ്പൊ അത് നമുക്ക് മാത്രമായി. അപ്പൊ സെറ്റ് വൺ ഉള്ളിൽ തന്നെ കിട്ടി. ദൻ എയ്റ്റ് കോർണറിലും ഇല്ലേ, എയ്റ്റ് കോർണറിൽ ടോട്ടൽ എത്ര അതിന്റെ കഷ്ണങ്ങൾ നമ്മളെ ക്ലാസ് റൂമിലേക്ക് തള്ളി നിന്നത് കട്ട് 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 ചെയ്താൽ നമുക്ക് എട്ട് കഷ്ണങ്ങൾ ചേർത്താൽ ഒരു കംപ്ലീറ്റ് സ്ഫിയർ. അപ്പോ 8 × 1/8 + 1 = 2 കിട്ടും. നോക്ക് റഫർ ഡെഫിനിഷൻ. ദെൻ അതാ കണ്ടോ, ഇതാണ് ഫേസ് സെന്റേർഡ്, ഫേസ് സെന്റേർഡ് സോറി ബോഡി സെന്റേർഡ്. ബോഡി സെന്റേർഡ് ഉള്ളിൽ കണ്ടില്ലേ സുന, ദെൻ ഈ എട്ട് കോർണറിലെ കഷ്ണങ്ങൾ കണ്ടോ, നാലെണ്ണം ഇവിടെ ഉണ്ട് അല്ലെ. ഇതിന്റെ മുകൾ ഭാഗത്തും ഇതുപോലെ വരും, അങ്ങനെയാണ് എട്ട് വരുന്നത്. പക്ഷെ ബോഡി സെന്റർ ഇതാ, ദെൻ ഇവിടെ 4, ഇതുപോലെ തന്നെ മുകളിലും 4, അങ്ങനെയാണ് 8 വരുന്നത്. സോ എ പാർട്ടിക്കിൾ അറ്റ് ദി ബോഡി ക്യാൻ ബോഡി സെന്റർ ക്യാൻ ഷെയർ നോ അതർ യൂണിറ്റ് സെൽ. ബോഡിന്റെ ഉള്ളിലുള്ള വേറെ ആർക്കില്ല, നമുക്ക് മാത്രമുള്ളതാണ്. ബട്ട് ഇൻ FCC പാർട്ടിക്കിൾ 8 കോർണർ ആൻഡ് ബോഡി സെന്റർ ദർ ഫോർ ദറ്റ് ഈസ് ഈക്വൽ ടു 8 × 1/8 + 1 = 2. ബൈ ഹേർട്ട് ചെയ്തോ ദറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. സോ പ്രിമിറ്റീവിന്റെ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിന്റെ ക്യൂബിക്കിന്റെ സെറ്റ് എത്ര 1 ആണ്, FCCന്റെ എത്ര 4 ആണ്, BCCയുടെ എത്ര 2 ആണ്. ബൈ ഹേർട്ട് ചെയ്യണം, ബൈ ഹേർട്ട് എങ്ങനെ കണ്ടു എന്നും ദെൻ എങ്ങനെ കാണു കിട്ടിയെന്നും നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം ഒരുക്കി ഇങ്ങനെ വന്ന്, അതായത് കോപ്പർ ക്രിസ്റ്റലൈസസ് ഇൻ FCC, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് കോപ്പർ ആറ്റം പ്രസന്റ് ഇൻ യൂണിറ്റ് സെൽ ഓഫ് കോപ്പർ. ബോധം കേട്ടോ കടയരുത്. ദെൻ കോപ്പർ ക്രിസ്റ്റലൈസസ് ഇൻ എന്തിലെന്ന് പറഞ്ഞ് FCC എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ചോദിച്ചത്, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് കോപ്പർ ആറ്റം. അപ്പൊ ആറ്റം എന്നാണ് പാർട്ടിക്കിൾ ആയിട്ട് ഇവിടെ എടുത്തത്, കോപ്പർ ആറ്റം എന്ന് പാർട്ടിക്കിളിന് പകരം ആറ്റം എടുത്തു. എത്ര കോപ്പർ ആറ്റം ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിൽ എടുത്താൽ FCC? ആൻസർ 4 ആണ്. എന്താ അങ്ങനെ FCC ആണോ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെ സെറ്റ് കാണാൻ ചോദിച്ചാൽ 4 തന്നെയാണ്. ഇനിയും സപ്പോസ് എ എന്നുള്ള ഒരു കുട്ടി അല്ലെ രാമു എന്നുള്ള കുട്ടീൻ്റെ കുട്ടിക്കോ, എന്റെ ക്ലാസ് കേൾക്കുന്നവരുണ്ടോ എനിക്ക് അറിയില്ല, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് രാമുകൾ ഇൻ എ യൂണിറ്റ് സെൽ ഓഫ് രാമു എന്ന് ചോദിച്ചാൽ എന്താ വേണ്ടത്, ഈ രാമു എക്സിസ്റ്റ് ഇൻ BCC, രാമുവിന്റെ സ്ട്രക്ചർ BCC ആ. ദെൻ എത്ര രാമുകൾ ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിന്ന് ചോദിച്ചാൽ നിങ്ങൾ പേടിക്കണ്ട, BCC എന്ന് കേട്ടില്ലേ, ആൻസർ 2 ആണ്. അത് രാമു ആയാലും ശരി കോമു ആയാലും ശരി, മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പൊ ഇനി ഏത് വന്നാലും ചെയ്യാൻ പറ്റുമോ? എങ്ങനെ പരീക്ഷയ്ക്ക് സാറെ ക്വസ്റ്റ്യൻ വരിക, ഈ രൂപത്തിലെ വരിക? ഒന്നുകിൽ വരും സിൽവർ ക്രിസ്റ്റലൈസസ് ഇൻ FCC, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് സിൽവർ ആറ്റം ഇൻ എ യൂണിറ്റ് സെൽ ഓഫ് FCC. ആൻസർ FCC 2 മാർക്കിനാണെങ്കിൽ FCC ഡെഫിനിഷൻ എഴുതുക. എന്നിട്ട് എഴുതുക എ പാർട്ടിക്കിൾ അറ്റ് ദി ഫേസ് സെന്റർ ക്യാൻ ഷെയർ ടു അതർ യൂണിറ്റ് സെൽസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു ഹാഫ്. ബട്ടിന് FCC പാർട്ടിക്കിൾസ് ആർ 8 കോർണർ ആൻഡ് 6 ഫേസോ, സെഡ് ഈസ് ഈക്വൽ ടു 8 × 1/8 + 6 × 1/2 = 4 എന്ന കംപ്ലീറ്റ് ചെയ്ത സാറെ ബോധം കിട്ടൂ എന്ന് പറയുകയാണെങ്കിൽ അവസാനത്തെ സെഡ് ഈസ് ഈക്വൽ ടു ഈ ലൈനില്ലേ 8 × 1/8 + 6 × 1/2 = 4 എന്നതെങ്കിലും എഴുതി വെക്കണം. തെറ്റേറ്റ് ഇനി ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഈ സിലബസിലില്ല, ECC സെഡ് വാല്യൂ എത്ര പറഞ്ഞോളി, മനസ്സിലേക്ക് വന്നില്ലേ? 8 കോർണർ അപ്പൊ എന്താ 8 × 1/8 ECC എനി ടു എൻഡ് അല്ലേ, ഏതെങ്കിലും ഒരു എൻഡ് ആണ്, ഒരു ഫേസ് പോലെ തന്നെയല്ലേ. അപ്പൊ മുകളിലത്തെ എൻഡും താഴത്തെ എൻഡും 1/2 മുകളില് താഴെ 1/2, അപ്പൊ എന്താ 1 അല്ലെ 2 × 1/2. ആൻസർ 8 × 1/8 + 2 × 1/2 = 2. FCCയുടെ BCCയുടെയും ECCയുടെയും സെറ്റ് 2 ആണ്. ഇനി അടുത്തത് എഡ്ജ് നോക്കിക്കോ. എഡ്ജ് എന്ന് പറഞ്ഞതാ ഇതാണ് എഡ്ജുകൾ, നോക്കൂ 1 12 എഡ്ജ് അല്ലേ, 2 3 4 നമ്മൾ അടിയിൽ 4 മുകളിൽ 4 ദെൻ 8 ആയി 9 10 11 12. ഈ എഡ്ജ് ഒരു എഡ്ജിൽ ഒരു സ്പിയർ ഉണ്ട് എന്ന് സങ്കല്പിച്ചോ. അങ്ങനെയെങ്കിൽ ആ എഡ്ജിനെ വേറെ എത്ര അതർ റൂമുകൾക്ക് ഷെയർ ചെയ്യാ യൂണിറ്റ് സെല്ലിന്, ദർഫോർ സെറ്റ് എത്ര എന്ന് പറയും. ഞാനൊരു പുതിയൊരു വേർഡ് ഉണ്ടാക്കട്ടെ, എഡ്ജ് സെന്റേർഡ് ക്യൂബിക്, അങ്ങനെ സാധനം അല്ലേ കിടക്കട്ടെ, എത്ര സെറ്റ് വാല്യൂ. എഡ്ജ് സെന്റേർഡ് ക്യൂബിക്കിന്റെ ഡെഫിനേഷൻ ഞാൻ ഉണ്ടാക്കുക, 8 കോർണർ + 12 എഡ്ജ്. അപ്പൊ ഒരു എഡ്ജ് എത്ര പറഞ്ഞു, ഒരു എഡ്ജ് എത്ര പേർക്ക് ഷെയർ ചെയ്യാം മക്കളെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഒരു എഡ്ജ്, ഈ എഡ്ജ് എത്ര പേരുടെ എഡ്ജാണ്, ഈ ഒന്ന് ഇതെന്റെ ഒന്ന്, അതായത് ഈ എഡ്ജ് എടുത്തു പിന്നെ പെട്ടെന്ന് മനസ്സിലാവും, ഒന്ന് ഈ റൂമിന്റെ ഒന്ന് ഈ റൂമിന്റെ അല്ലേ. ഇതുപോലെ മുകളിൽ ഓരോ റൂം എടുത്തൂടെ. അപ്പോൾ എ പാർട്ടിക്കിൾ അറ്റ് ദി എഡ്ജ് ക്യാൻ ഷെയർ 4 അതർ യൂണിറ്റ് സെൽ, ദർഫോർ കോൺട്രിബ്യൂഷൻ ഓഫ് 1 UC സമം 1/1 ഒരാൾ 4 ആണ്, 1/4 അല്ലേ. ഇങ്ങനെ എത്ര എഡ്ജ് ഉണ്ട്, 12 എഡ്ജ് ഉണ്ട്. അപ്പൊ 12 × 1/4 ECQ എന്ത് വരും, എത്ര വരും, 3 വരും. അപ്പോ എഡ്ജില് ഷെയർ ചെയ്യുകയാണെങ്കിൽ 3 ആണ്, പക്ഷെ എഡ്ജ് സെന്റേർഡ് ക്യൂബിക് എന്നുണ്ടെങ്കിൽ ആൻസർ 3 + 1, കാരണം 8 കോർണർ + 12 എഡ്ജ്. ഇങ്ങനെ ഏതും കിട്ടൂലേ സെഡ്. ഈ സെഡ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. സെഡ് വാല്യൂ ബൈ ഹേർട്ട് ചെയ്യണം, പ്രിമിറ്റീവിന്റെ 1 ആണ്, FCCയുടെ 4 ആണ്, BCCയുടെ 2 ആണ്, ബാക്കി
വേണമെങ്കിൽ പഠിച്ചു വെച്ചാൽ മതി, ഇത് നിർബന്ധമാണ്. അപ്പോൾ സംഭവം വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ, ഇതൊക്കെ പഠിക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ നോട്ട് ബുക്ക് എടുത്തിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓർ എഫക്റ്റീവ് നമ്പർ ഇൻ എ യൂണിറ്റ് സെൽ ഓഫ് എന്ന് പറഞ്ഞ് പ്രിമിറ്റീവ് എന്ന് എഴുതുക, അതിന്റെ ഡെഫിനിഷൻ എഴുതുക, ദെൻ ആ സെഡ് വാല്യൂ. ആ കഴിഞ്ഞ മുമ്പത്തെ സ്ക്രീൻ മൊത്തം ഇത് ചിത്രങ്ങൾ വേണ്ട, ചിത്രം ഒഴികെ ബാക്കി എല്ലാം ഈ രണ്ട് സ്ക്രീനിലുള്ളത് മുഴുവൻ അതുപോലെ പകർത്തണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ എന്ത് ചെയ്യുന്നു, തൽക്കാലം നിർത്തുന്നു. ഓക്കെ, അപ്പൊ സെഡ് ഫോർ പ്രിമിറ്റീവ് 1 ആണ്, എഫ് സി സി 4 ആണ്, ബി സി സി എന്താണ് 2 ആണ് ഒന്നുകൂടി കാണിച്ചു എന്ന് മാത്രം. എന്ത് സംശയം ഉണ്ടെങ്കിലും ശ്രദ്ധിച്ച് കേട്ടതിനു ശേഷം ചോദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിർത്തുന്നു. താങ്ക് യു.